ക്രിക്കറ്റ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 IPL കിരീടം നേടാൻ സാധ്യതയുള്ള ടീം ഏത്. 8 ടീമുകളാണ് ഉള്ളത്. അതിൽ 8-ാം സ്ഥാനം തൊട്ട് നമുക്ക് തുടങ്ങാം. ഇതിൽ സാധ്യത നേടാൻ 8-ാം സ്ഥാനം ഞാൻ നൽകിയിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ്. 7 മത്സരങ്ങൾ കളിച്ചു, 1 മത്സരങ്ങൾ മാത്രമാണ് ജയിച്ചത്. ബാക്കി 6 മത്സരവും തോൽക്കുകയുണ്ടായി. വെറും 2.2 പോയിന്റാണ് ഹൈദരാബാദിനുള്ളത്. നേടാൻ 7-ാം സ്ഥാനം ഞാൻ നൽകുന്നത് പഞ്ചാബ് കിങ്സിനാണ്. വമ്പൻ താരനിര ഉണ്ടായിട്ടും 8 മത്സരങ്ങളിൽ നിന്ന് വെറും 3 മത്സരങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്. 5 മത്സരങ്ങളിൽ തോൽവി ഏറ്റുമാറങ്ങി വെറും 6 പോയിന്റാണ് ഉള്ളത്. ഇപ്പോൾ പോയിന്റ് ടേബിൾ 6-ാം സ്ഥാനത്താണ് പഞ്ചാബ് കിങ്സ് ഉള്ളത്. കിരീടം നേടാൻ സാധ്യതയുള്ള 6-ാമത്തെ ടീം KKR ആണ്. 7 മത്സരങ്ങളിൽ നിന്ന് വെറും 2 മത്സരങ്ങളാണ് KKR വിജയിച്ചിരിക്കുന്നത്. 5 മത്സരങ്ങളിൽ തോൽവി, വെറും 4.4 പോയിന്റും. വമ്പൻ താരനിര ഉണ്ടായിട്ട് പോലും 2.2 മത്സരങ്ങളാണ് 7 മത്സരങ്ങളിൽ നിന്ന് വിജയിച്ചത്. റസല്ല പോലുള്ള കൂറ്റനടിക്ക് പേരുകേട്ട താരങ്ങളും ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനായ ഇയാൻ മോർഗനുമൊക്കെ ഉള്ള ടീമിലാണ് വേഗം 2.2 വിജയമായി 7-ാം സ്ഥാനത്ത് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത്. ഇതിൽ 5-ാം സ്ഥാനം ഞാൻ നൽകുന്നത് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസനാണ്. സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിൽ 7 മത്സരങ്ങളിൽ നിന്ന് 3 മത്സരങ്ങൾ വിജയിച്ചു, 4 മത്സരങ്ങളിൽ തോൽവി. 6 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 5-ാം സ്ഥാനത്താണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഉള്ളത്. ഇതിൽ 4-ാം സ്ഥാനം ഞാൻ നൽകുന്നത് ഡൽഹി ക്യാപിറ്റൽസിനാണ്. നിലവിൽ 8 മത്സരങ്ങൾ കളിച്ചു, 6-ലും ജയിച്ചു, 2 മത്സരങ്ങളിൽ തോൽവി. 12 പോയിന്റോടുകൂടി പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസ് ഇപ്പോൾ ഉള്ളത്. യുവതാരം ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതിൽ 3-ാം സ്ഥാനം ഞാൻ നൽകുന്നത് നമ്മുടെ ഹിറ്റ്മാന്റെ മുംബൈ ഇന്ത്യൻസിനാണ്. 7 മത്സരങ്ങൾ കളിച്ചു, 4 മത്സരങ്ങളിൽ ജയിച്ചു, 3 മത്സരങ്ങളിൽ തോൽവി. 8 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്താണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഉള്ളത്. ഇതിൽ 2-ാം സ്ഥാനം ഞാൻ നൽകുന്നത് മറ്റാർക്കുമല്ല, കോഹ്ലിപ്പടയ്ക്കാണ്. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി നയിക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 7 മത്സരങ്ങളിൽ നിന്ന് 5 മത്സരങ്ങൾ വിജയിച്ചു, 2-2 തോൽവി. 10 പോയിന്റുമായി നിലവിൽ പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്താണ് RCB നിൽക്കുന്നത്. ഇതിൽ 1-ാം സ്ഥാനം ഞാൻ നൽകുന്നത് മറ്റാർക്കുമല്ല, നമ്മളുടെ തല ധോണിക്കാണ് ഞാൻ ഇതിൽ 1-ാം സ്ഥാനം നൽകുന്നത്. ക്യാപ്റ്റൻ കൂൾ MS ധോണിക്കാണ് ഞാൻ, MS ധോണി നയിക്കുന്ന CSK ചെന്നൈ സൂപ്പർ കിങ്സിനാണ് ഞാൻ 1-ാം സ്ഥാനം ഞാൻ നൽകുന്നത്. 7 മത്സരങ്ങൾ കളിച്ചു, 5-ലും വിജയം, 2 മത്സരങ്ങൾ തോറ്റു. 10 പോയിന്റുമായി നിലവിൽ 2-ാം സ്ഥാനത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഉള്ളത്. IPL നേടാൻ സാധ്യതയുള്ള ടീം ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി LBW ക്രിക്കറ്റ് വേൾഡ് വീണ്ടും എത്താം. Thanks.